കുറച്ച് നാളുകളായി നമ്മൾ കേട്ട് കേൾവി പോലുമില്ലാത്ത സംഭവങ്ങളാണ് കേൾക്കുന്നതും കാണുന്നതും. ഇന്ന് രാവിലെ ഉറക്കമുണർന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്ത കേട്ടാണ്. സ്വന്തം പിതാവ് മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന വാർത്ത. ഞെട്ടലയോടെയാണ് ആ വാർത്ത കേരളം കേട്ടത്. വെള്ളവും വൈദ്യുതിയും അടക്കം രക്ഷപ്പെടാനുള്ള വഴികൾ അടച്ച് പിതാവിൻ്റെ ക്രൂരത. എരിഞ്ഞടങ്ങിയത് 4 ജീവനുകൾ. ഇടുക്കി തൊടുപുഴ ചീനിക്കുഴിയിൽ മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, ഇവരുടെ മക്കളായ മെഹ്റ അസ്ന എന്നിവരാണ് അഗ്നിക്കിരയായത്. അഗ്നിബാധ ശ്രദ്ധയിൽപ്പെട്ട് നാട്ടുകാരെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചാൽ കാലതാമസം ഉണ്ടാവാൻ വേണ്ടി വീട്ടിലുള്ള ടാങ്കിലെ വെള്ളവും ഒഴുക്കിക്കളഞ്ഞിരുന്നു. മാത്രമല്ല കിണറ്റിൽ നിന്ന് മോട്ടർ അടിക്കാതിരിക്കാനായി വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരുന്നു. മകനും കുടുംബവും ഉറങ്ങിയിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയ ശേഷം വീടിൻ്റെ വാതിലുകൾ എല്ലാം പുറത്തുനിന്ന് പൂട്ടി. ജനലിലൂടെ പെട്രോൾ അകത്തേക്കെറിഞ്ഞാണ് പിതാവ് ഹമീദ് വീടിന് തീയിട്ടത്. കുടുംബവഴക്കിനെ തുടർന്ന് ഹമീദ് വീടിന് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയായിരുന്നു. 17, 13 വയസ്സുള്ള 2 പേരക്കുഞ്ഞുങ്ങളടക്കമാണ് ഹമീദിൻ്റെ കണ്ണില്ലാത്ത ക്രൂരതയിൽ അവസാനിച്ചത്. കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഉപയോഗിച്ചാണ് വീടിനുള്ളിൽ തീ വെച്ചത്. ആരെങ്കിലും തീ അണയ്ക്കാൻ ശ്രമിച്ചാൽ കാലതാമസം ഉണ്ടാവാൻ സ്വന്തം വീട്ടിലെ ടാങ്ക് മാത്രമല്ല അയൽവീടുകളിലെ ടാങ്കുകളും കാലിയാക്കിയിരുന്നു. രാത്രി 1 മണി വരെ എല്ലാവരും ഉറങ്ങുന്നതിനായി ഹമീദ് കാത്തിരുന്നു. ഒരു തരത്തിലും രക്ഷപ്പെടാതിരിക്കാൻ എല്ലാ വാതിലുകളും പുറത്തുനിന്ന് പൂട്ടി. കിടക്കയ്ക്കും മറ്റും തീ പിടിച്ചതോടെ ഫൈസലും കുടുംബവും എഴുന്നേറ്റു ശുചിമുറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വെള്ളമില്ലാതിരുന്നതിനാൽ അഗ്നിക്കിരയാവുകയായിരുന്നു. തീ പടരുന്നത് കണ്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും വീടിനുള്ളിലേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു ഹമീദ്. മുറിക്കുള്ളിൽ തീ പടർന്ന വിവരം കൊല്ലപ്പെട്ട മുഹമ്മദ് ഫൈസൽ തന്നെയാണ് അയൽവക്കത്ത് ഫോൺ വിളിച്ചറിയിച്ചത്. അയൽക്കാർ ഓടിയെത്തിയെങ്കിലും വീട് പൂട്ടിയിരുന്നതിനാൽ ഒന്നും ചെയ്യാനായില്ല. മകനോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് പേരക്കുട്ടികളെ അടക്കം ഹമീദ് ഇത്തരത്തിൽ ഇല്ലാതാക്കുമെന്ന് ഒരു മനുഷ്യരും കരുതിയിരുന്നില്ല. മുഹമ്മദ് ഫൈസലുമായും മറ്റൊരു മകനുമായും കാലങ്ങളായി ഹമീദിന് സ്വത്ത് തർക്കമുണ്ടായിരുന്നു. ഹമീദിൻ്റെ പേരിൽ 72 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിൽ കുറച്ച് ഭാഗം ഫൈസലിന് എഴുതി കൊടുത്തിരുന്നു. വയസ്സകാലത്ത് തന്നെ സംരക്ഷിക്കാത്തതിനാൽ ഈ സ്ഥലം തിരികെ വിട്ടുകൊടുക്കാൻ ഹമീദ് ആവശ്യപ്പെട്ടു. ഇതിന് ഫൈസൽ തയ്യാറായില്ല. തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിലാണ് ഹമീദ് ഈ ക്രൂരകൃത്യം ചെയ്തത്. പല കുടുംബങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും പിതാവ് തന്നെ മകനെതിരെ ഇത്തരമൊരു ക്രൂരത ചെയ്യുമെന്ന് ചിന്തിക്കാനാവുന്നില്ല. അയാൾ ഒരച്ഛനാണോ? മൃഗങ്ങൾ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തും.